ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. السلام عليكم ورحمة الله وبركاته والحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി മുത്തഖികളായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുണ്ട്, സത്യമായൊരു കാര്യം. സമൂഹത്തിൽ ശിർക്കും ബിദ്അത്തും മറ്റു ഖുറാഫാത്തുകളും മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം, അത് ഏത് വിഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നതല്ല, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ബുദ്ധി വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും, ഏത് വിഭാഗമാണ്? മുസ്ലിയാക്കന്മാരാണ്. എന്നാലോ ഇവർ നാഴിക്ക് 40 പ്രാവശ്യം പറയും, പ്രവാചകന്റെ അനന്തരാവകാശികളാണ് ഞങ്ങൾ, ആലിമീങ്ങൾ. അള്ളാഹുവിനെ പേടിക്കുന്ന ആലിമീങ്ങൾ ഇങ്ങനെയാണോ? പരിശുദ്ധമായ ഇസ്ലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആലിമീങ്ങൾ തന്നെ ശിർക്കും ബിദ്അത്തും മറ്റു അനാചാരങ്ങളും സമൂഹത്തിൽ അത് പടച്ചു വിടുകയും അത് പഠിപ്പിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന വിപത്ത് എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സമൂഹം എവിടെയിൽ എവിടേക്കാണ് കൂപ്പുകുത്തി പോകുന്നത് എന്നും നാം ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിർ 28-ാമത്തെ വചനത്തിൽ ആലിമീങ്ങൾ ആരാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, ഉലമാക്കളാണ് ആ ഉലമാക്കൾ. എങ്ങനത്തെ ഉലമാക്കളാണ്? അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, അള്ളാഹുവിനെ പേടിക്കുന്ന ഉലമാക്കൾ. ശിർക്കും ഖുറാഫാത്തുകളും മറ്റു ബിദ്അത്തുകളും അനാചാരങ്ങളും ദീനിനില്ലാത്ത, അള്ളാഹു പഠിപ്പിക്കാത്ത, പ്രവാചകന്റെ ചെഡയില്ലാത്ത അനാചാരങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി വിടുവോ? അങ്ങനെ ഉണ്ടാക്കി വിട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർക്ക് അള്ളാഹുവിനെ എന്തില്ല? പേടിയില്ല. സഹോദരങ്ങളെ, ഞാൻ ഇത്രയും പറയാൻ കാരണം, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആലിമീങ്ങൾ ഈ മാതിരിയുള്ള തള്ളു തള്ളൂല. തള്ളുമ്പോൾ കുറച്ചൊരു മയത്തിൽ തള്ളണ്ടേ? ആരും കേട്ട് ചിരിക്കണ്ട കേട്ടോ, ഒരാളും ചിരിക്കണ്ട. കാരണം ആ രൂപത്തിലുള്ള അവർ ഈ പ്രായമാകുമ്പോൾ കൂടുതൽ എന്തു ചെയ്യണം? തക്കുവ ഉണ്ടാവണം. അങ്ങനെയാണ് സാധാരണ പതിവ്. ഇത് പ്രായമാവും തോറും എന്ത് ചെയ്യുക? ശിർക്കും, എങ്ങനെയാണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഈ സമൂഹത്തിൽ ശിർക്കും ബിദ്അത്തൊക്കെ പഠിപ്പിച്ചിട്ടേ പോകൂ എന്നുള്ളൊരു വാശിയാണ്. അപ്പോൾ അല്ലെങ്കിൽ തള്ളുമ്പോൾ കുറച്ചൊക്കെ ഒരു മയത്തിൽ തള്ളണ്ടേ? കേൾക്കുന്നവരും വിശ്വസിക്കാണല്ലോ. അത് നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർ തള്ളുമ്പോഴോ? അണികൾ സ്വീകരിക്കും, തക്ബീർ വിളിക്കും. ഈ തക്ബീർ വിളിക്കുന്നവരുടെ മുമ്പിൽ വെച്ചാണല്ലോ ഈ കഥ. ഈ കഥകളൊക്കെ തള്ളിവിടുന്ന മുസ്ലിയാക്കന്മാർ അണികളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് തള്ളുന്നത്. കാരണം അവർക്കറിയാം ഇത് അണികൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ കേൾക്കുമ്പോഴേക്കും മറു ചോദ്യം ഉണ്ടാകൂല, ഉടൻ തന്നെ അതങ്ങട് മുഴുങ്ങിക്കോളും എന്നുള്ളത്. ആ രൂപത്തിലുള്ള ഒരു തള്ള് അങ്ങൾ ആരും കേട്ട് ചെറുക്കണ്ട, അത് കേട്ടോളി. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ അനുജത്തിയെ മാരെ കെട്ടിയ ഭർത്താക്കന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ വിഷമമുണ്ടായി. സെഹ്റ് കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ഒരിക്കൽ. അപ്പോൾ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ പേരിൽ ദിക്ര് വെച്ചു. അപ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ
ഇകെ മുഹമ്മദ് ദാരിമി നബറ അല്ലാഹു വർക്കഹു അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ എൻ്റെ ഭാര്യൻ്റെ അഞ്ചത്തിന് കെട്ടിയ ആളാണ് അദ്ദേഹം അന്നർക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ മൂപ്പർ പറഞ്ഞു ഇനി അയലക്കാട് കൊണ്ടുപോകല്ല നിവൃത്തില്ല അയലക്കാട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറെടുത്ത് അതിൽ കയറ്റി താമരശ്ശേരി എത്തുമ്പോഴേക്ക് കാറിൻ്റെ മൂന്ന് ടയറും പൊട്ടിപ്പോയി അവിടുന്ന് വേറെ കാറെടുത്ത് കോഴിക്കോട്ടെത്തുമ്പോൾ അതിൻ്റെ ടയറും പൊട്ടിപ്പോയി മൂന്നാമത്തൊരു കാറെടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ ഒരു 100 നായകളുണ്ട് അവിടെ പോകാൻ സമ്മതിക്കാതെ എങ്ങനെയോ അതിനെ തട്ടിച്ച് അങ്ങോട്ട് പോയി അപ്പോൾ ഈ പെണ്ണ് ഹയാത്തായി മരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ തന്ന് പെണ്ണിനെ മക്ബറയിലിട്ടിട്ട് അടച്ച് ഞങ്ങൾ പുറത്ത് കാത്തുനിന്ന് സുബ്ഹാന ജല്ല ജലാലുഹു ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാതിൻ്റെ മുട്ടി വിളിക്കുന്നു അപ്പം നോക്കുമ്പോൾ ഇവിടെ ഒന്നായിട്ട് കീറിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ ഈ വിഷയം നിങ്ങൾക്ക് വളരെ മനസ്സിലായി എന്തൊക്കെയാ പറഞ്ഞത് എൻ്റെ മുസ്ലിയാരെ നിങ്ങൾ ഈ പിന്നെ വലിയ നേതൃത്വ സ്ഥാനത്തൊക്കെ ഇരുന്ന് അണികളൊക്കെ പിടിച്ചുകൂട്ടി ഈ രൂപത്തിലൊക്കെ തള്ളുമ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് മയ്യത്ത് ഓപ്പറേഷൻ ജനനം കാറിൻ്റെ 3 ടയറും പൊട്ടിപ്പോയി എന്നാ 1 എണ്ണം പൊട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു മര്യാദ അല്ലെ യാദൃശികമായിട്ട് സംഭവിക്കാം ടയർ പഞ്ചറാകുക പൊട്ടുക എന്നുള്ളത് യാദൃശികം പക്ഷേ 3 ടയറും പൊട്ടിപ്പോയി എന്നിട്ട് പൊട്ടൽ അവിടെ നിന്നോ നിന്നില്ല അടുത്ത കാറെടുത്തു അതിൻ്റെയും പൊട്ടിപ്പോയി പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക 100 നായ്ക്കളാണ് എന്ത് കാർ ബ്ലോക്ക് ചെയ്യുന്നത് 100 നായയാണ് കൃത്യമായ എണ്ണം തള്ളുമ്പോൾ കുറച്ച് മയത്തിൽ തള്ളണ്ടേ മുസ്ലിയാരെ ഇതിൽ നിന്ന് എന്ത് സന്ദേശമാണ് നിങ്ങൾ ഈ പിന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ത് പാഠമാണ് ഇതിൽ ജനങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു മാതിരി തള്ളി എന്തൊക്കെയാ മയ്യത്ത് ജീവൻ വെക്കൽ ടയർ പൊട്ടൽ നായ്ക്കൾ ആകാട് ഒരു വിഷയമില്ല എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞ് വിടുകയാണ് അത് ഏറ്റെടുക്കാൻ അണികളും കഴിഞ്ഞില്ല ഇത് ഇവിടെ ഈ തള്ളൽ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇനി മറ്റൊരു മുസ്ലിയാരൊരു തള്ളുണ്ട് ഇവരൊക്കെ തള്ളലിൻ്റെ പാർട്ടിയാണ് ഞാൻ പറയുന്നത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ബെഡായികൾ വന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടിയും എന്തു ചെയ്യുക ഒരു മാന്യതയോടുകൂടി എന്തു ചെയ്യുക തള്ളുക ജനങ്ങളൊന്നും വിശ്വസിക്കണ്ടേ നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയില്ല ഇപ്പം അതൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ അടുത്ത മുസ്ലിയെ തള്ളു കേൾക്ക് രാജസ്ഥാനിൽ വന്നു രാജസ്ഥാനിലെ രാജാവിനോട് ഒന്നും ഉണ്ടാക്കാൻ ഒരല്പം വെള്ളം ചോദിച്ചു രജപുത്ര രാജാവ് വെള്ളം കൊടുത്തില്ല നിർബന്ധിച്ചു ഒരു ഒന്നും എടുക്കാനുള്ള വെള്ളം കൊടുത്തില്ല മനസ്സിലായോ നിങ്ങൾക്ക് അപ്പോൾ കൂടെ ഉസ്താൻ ഉണ്ടായിരുന്നു ഹാജ മൊയ്നുദ്ദീൻ ചിസ്തി തങ്ങളുടെ യാത്രയിൽ കൂടെ ഉസ്താൻ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ എനിക്ക് വേണ്ട ഞാൻ തൈമജയെ നിസ്കരിച്ചോളാം എന്റെ ഉസ്താദിനെങ്കിലും ഒരു തുള്ളി വെള്ളം എടുത്തോട്ടെ അപ്പോൾ രാജാവ് ഉസ്താദിന് മാത്രം ഒരു ഒരു പാത്രത്തിൽ വെള്ളം കോരാൻ കൽപ്പിച്ചു ഉസ്താദിന് മാത്രമുള്ള വെള്ളം എടുത്തോളൂ അനാസാഗറിൽ നിന്ന് നിറഞ്ഞ് സമ്പന്നമായി നിൽക്കുന്ന വിശാലമായ അനാസാഗറിൽ നിന്ന് ഒരു പാത്രം വെള്ളങ്ങോട്ട് കോരി അനാസാഗർ വറ്റി യമുന വറ്റി എല്ലാം വറ്റി മുല കൊടുക്കുന്ന പെണ്ണുങ്ങളെ മുലപ്പാല് പോലും വറ്റി അടുത്ത മുസ്ലിം എന്താ പറഞ്ഞേ ഹാജ മൊഴി ആ മൂപ്പരാണെങ്കിലോ വായ തുറന്നാല് ഇതുപോലെയുള്ള ഇത് എത്രയോ ബെഡായികളിൽ വളരെ നിസ്സാരമാണ് കേട്ടോ അതൊക്കെ ഇതിനേക്കാൾ അപ്പുറം വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹാജ മൊഴിയൻ ജസ്തി അതേപോലെ തന്നെ ഉസ്താദ് ഒതുറുക്കാൻ വെള്ളം ചോദിച്ചു രാജസ്ഥാനിൽ കൊടുത്തില്ല എന്നാൽ ഉസ്താദിന് കൊടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഉസ്താദ് കുറച്ച് വെള്ളമെടുത്തു അതോടുകൂടി അനാസാഗർ വറ്റിപ്പോയിന നെയിൽ നദിയിൽ വെള്ളം പൊങ്ങി നിന്നു ഇത് വറ്റിപ്പോയി ഇവരെ കയ്യിൽ വറ്റലും ചുരുങ്ങലും ഉണങ്ങലും ഒക്കെയാണ് ഇവരെ കയ്യിലുള്ള സ്റ്റോക്ക് ഇത് കേൾക്കുമ്പോഴേക്കും എന്ത് ചെയ്യുക അണികൾ അങ്ങനെ തന്നെ തക്ബീർ വിളിക്കുക റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയിപ്പിക്കുക അങ്ങനെ ഇത് സമൂഹത്തിൽ വിറ്റ് ഈ ചരക്കുകൾ വിറ്റ് പോണ്ടേ ഇവരുടെ ആശയം ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല അതിൽ നിന്ന് മാഞ്ഞു പോകാൻ പാടില്ല
അണികളുടെ ഈ കാലിന്റെ ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് ഇവർക്ക് മനസ്സിലായാൽ ഇവർ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. കഴിഞ്ഞില്ല, അടുത്ത മുസ്ലിയാരും വന്ന് തള്ളട്ടെ, നമുക്കത് കേൾക്കാം. അദ്ദേഹത്തിന്റെ ശിഷ്യ ഗണങ്ങളിൽപ്പെട്ട ഒരു ശിഷ്യൻ മരണപ്പെട്ട് 40 ദിവസത്തിന്റെ ഉള്ളിൽ ഒരവസരം സിയാറത്തിന് ചെന്ന സമയത്ത് ഒരക്കൽ മുല്ലക്കോയത്തങ്ങൾ മക്കാം അവിടെയാണല്ലോ ഷംസുൽ മൈക്കേ ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. തൻ്റെ വഫാത്തിന് ശേഷം 40 ദിവസം തികയുന്നതിൻ്റെ മുമ്പ് തൻ്റെ ഒരു ശിഷ്യൻ ചെന്ന് സ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ഇടക്കിടക്ക് ചൊല്ലുമ്പോൾ അവിടെ ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഷംസുൽ ഉലമ ശരിക്ക് മറുപടി കൊടുക്കുമായിരുന്നു. അന്ന് ആ ശിഷ്യൻ ചെന്നപ്പോൾ ഒന്നും മിണ്ടിയില്ല. ആ ശിഷ്യൻ അവിടെ നുഴയെല്ലാം നടത്തി. ദുഹർ ബാങ്കിന്റെ ടൈമായിരുന്നു. തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി അന്ന് ഒരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ മക്കാമിന്റെ പരിസരമുള്ള അന്നത്തെ പഴയ പള്ളി പള്ളി പുതുക്കിപ്പണിയിട്ടില്ല. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ബാങ്കിന്റെ സമയമായപ്പോൾ ആ പഴയ പള്ളിയിൽ പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് രണ്ടാമതും വന്നുകൊണ്ട് ഷംസുലിമന്റെ അടുക്കൽ വന്ന് ഖബറിന്റെ അടുക്കൽ വന്ന് അസ്സലാമു അലൈക്കും യാ ഉസ്താദി എന്ന് പറഞ്ഞ സമയത്ത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് ഷംസുൽ ഉലമ ശരിക്ക് മറുപടി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കഅബ തവാഫ് ചെയ്യാൻ പോയതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നീ വന്ന് സലാം പറഞ്ഞ സമയത്ത് നിനക്ക് ഞാൻ മറുപടി തരാതിരിക്കാനുള്ള കാരണം ഞാൻ ഇവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ഈ മുസ്ലിയാർ പറയുന്നത് ആരും ചെറുക്കേണ്ട, ഒരാളും ചെറുക്കേണ്ട കാര്യമല്ല. കാരണം ആ രൂപത്തിലുള്ള തള്ളാതെ തള്ളിയത് ഷംസ് ഉലമയുടെ ശിഷ്യൻ അവിടെ പോയിട്ട് സലാം പറഞ്ഞു മിണ്ടണില്ല. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് അസ്സലാമു അലൈക്കും യാ ഉസ്താദി എന്നാണ് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് ഷംസുലമ പറയുന്നത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാന് തവാഫ് ചെയ്യാൻ പോയതാണ്. ആരെ? ഷംസ് ഉലമ തവാഫ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ശിഷ്യൻ നേരത്തെ വന്ന് വിളിച്ചപ്പോൾ ഉണ്ടായില്ലല്ലോ, ഖബറിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾ കാരണം പറയണേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ സമൂഹത്തിനെ ജനങ്ങളെ എവിടേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്? ഇവിടെ അത്ഭുതമല്ല, എന്ത് പറയുമ്പോഴും അത് വിഴുങ്ങാൻ പറ്റുന്ന അണികളുണ്ട്. ഇതാണ് ഇവരുടെ ഈ കെട്ടുകഥകൾ സമൂഹത്തിൽ ഇങ്ങനെ പിന്നെ വിറ്റുപോകുന്നത്. ഈ തള്ളൽ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ഇല്ല, ഇനിയും തള്ളുന്ന പാർട്ടിക്കാരുണ്ട്. ഇനിയൊരു മുസ്ലിയാരും കൂടി ഉണ്ട്, അയാളെ തള്ളലോടും കേൾക്കാം. പിച്ചള സാധനം എടുത്തുകൊണ്ട് മണിക്കൂറ് കണക്കെ നോക്കി സ്വർണ്ണാക്കി മാറ്റുന്ന മഹാന്മാരെ എന്റെ അറിവിലുണ്ട്. പക്ഷേ പരസ്യം ചെയ്യൽ ശരിയല്ല. പിച്ചള സാധനം വെച്ചുകൊണ്ട് ഒരവസരം കഷ്ടപ്പെടുമ്പോൾ അരിക്ക് വാരി വാങ്ങാൻ വകയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ചെയ്തതാണ് ഒരു പിച്ചള സാധനം ചെറുതെടുത്തുകൊണ്ട് 24 മണിക്കൂറ് ഹീറ്റിട്ട സാധനത്തിലേക്ക് നോക്കി അതിനെ സ്വർണമാക്കി മാറ്റി വിറ്റ് അരി വാങ്ങിയ ചരിത്രമുണ്ട്. വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയ വണ്ണം ആദീനെ ആക്കുന്നവ. പിച്ചള സ്വർണമാക്കി മാറ്റി. അന്ന് അരി വടിക്കാൻ പൈസ ഉണ്ടായപ്പോ പിച്ചള എന്തു ചെയ്തു? അത് സ്വർണമാക്കി മാറ്റി. 24 മണിക്കൂറേ ഹീറ്റ് നോക്കിയിട്ട് ചൂടാക്കി, എന്നിട്ട് അതിനെന്ത് ചെയ്തു? സ്വർണമാക്കിയിട്ട് മാറ്റിയാണ്. എന്നിട്ടോ പാടുന്നതോ മൊഹീദ്ദീൻ മാലയിലെ. എന്താണ് മൊഹീദ്ദീൻ മാലയിലെ പാടിയത്? അതോ കള്ളക്കഥ, അത് ഷെയ്ഖിന്റെ മേത്ത് വെച്ച് കെട്ടിയത്. എന്താ പാടിയത്? വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയ വണ്ണം ആദീനെ ആക്കുന്നവർ. അപ്പോ ഈ പിച്ചള എന്ത് ചെയ്തു? സ്വർണമാക്കിയ ആളെ എനിക്കറിയാം, ഞാൻ പരസ്യപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉപരി പരസ്യപ്പെടുത്തുകയാണ് എന്ന് ഇതൊക്കെ പറഞ്ഞ് സമൂഹത്തിലൊക്കെ പറഞ്ഞിട്ട് അവസാനം മൊഹീദ്ദീൻ മാലയുടെ രണ്ട് വരിയും. അപ്പൊ മാല ഇവിടെ ശരിയാക്കാൻ ഉറപ്പിക്കാൻ വേണ്ടിയാണ് മുസ്ലിയാര് ഈ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞതാ, ഷിർക്കും ഖുറാഫത്ത് ഇതേപോലെയുള്ള വ്യാജ കറാമത്തുകൾ കള്ളക്കഥകള്
ഇത് കൃതികളിലൂടെയും ഇവരുടെ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ജനങ്ങളെ പഠിപ്പിച്ച് വിടുകയാണ്. ഇത് സമൂഹം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഏത് ഘട്ടത്തിൽ മരിച്ചാലും ശിർക്കിൻ്റെ വിധിയത്തിൻ്റെ വക്താക്കളായിട്ട് മരിക്കണമെന്നാണ് ഈ മുസ്ലിയാക്കന്മാരുടെ നിയ്യത്ത്. അതുകൊണ്ട് സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള കെട്ടുകഥയിലൊന്നും നിങ്ങൾ പെട്ടുപോകണ്ട. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഔലിയാക്കന്മാരുടെ നേതാവ്. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുകയാണെങ്കിൽ നബി കാണിച്ചു കൂട്ടണം. ഏയ്, പ്രവാചകന് മോജിസത്തുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂളിനെ അമാനുഷികമായിരിക്കുന്ന കഴിവുണ്ടല്ലോ. ആ കഴിവുള്ള പ്രവാചകന്മാർ പോലും എന്ത് ചെയ്തിട്ടില്ല, ഇതേപോലെയുള്ള തള്ളലൊന്നും തള്ളിയിട്ടില്ല. അത് മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്കേ പറ്റൂ, നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ തള്ളാൻ പറ്റുള്ളൂ. ഞാൻ ഈ വീഡിയോ കൂടെ നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ടാണ് ഈ നാലഞ്ച് രണ്ടു മൂന്ന് പേരെ മാത്രം കാണിച്ചത്. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള മുസ്ലിയാക്കന്മാരൊക്കെ വേറെയുണ്ട്. അപ്പോൾ ഇവർ തള്ളുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്? ജനങ്ങൾക്ക് അതിനൊരു പാടുമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഅ്ജിസത്തുള്ള പ്രവാചകൻ, അള്ളാഹു ആദരിച്ച് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകൻ ഇങ്ങനെ ചെയ്തിരുന്നോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നബിക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നില്ലേ? കാരണം മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല പ്രവാചകൻ. നിങ്ങളുടെ കള്ളക്കഥ, കെട്ടുകഥകൾ, ശിർക്ക്, അതേപോലെ ഖുറാഫാത്തുകൾ, ബിദ്അത്ത്, ഇത് പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല പ്രവാചകൻ. ആ തനതായ ശൈലി, ഇസ്ലാമിൻ്റെ തനതായ ശൈലി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉലമാക്കൾ എന്ന് അവകാശപ്പെടുന്ന നിങ്ങളൊക്കെ വേലി തന്നെയാണ് വിളവ് തിന്നുന്നത് എന്നുള്ള അവസ്ഥയിലാണ് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൊട്ടനും പിടിച്ചനൊക്കെ പ്രവാചകനെ കൂട്ടിപ്പിടിച്ച് നിങ്ങൾ ഈ സമൂഹത്തിലിങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീറ്റ് എവിടെയാണ് എന്ന് ഞാൻ പറയണ്ട. അള്ളാഹുവിൻ്റെ റസൂൾ തന്നെ നമുക്കതിനുള്ള സന്ദേശം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാർ, ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന പണ്ഡിതന്മാർ, ഇങ്ങനെ വ്യാജകഥകളൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനമുണ്ട്. എന്തിനാ, അയലക്കാട് പോകണം, അയലക്കാട് മക്കുപറയിലേക്ക് പോകണം, അതേപോലെ മറ്റു ജാറുകളിലേക്ക് പോകണം, അതേപോലെ മറ്റേ മുസ്ലിം പറയുമ്പോൾ മാലയിലേക്ക് ചാടി, പിച്ചള സ്വർണ്ണാക്കിയിട്ട് മാലയിലേക്ക് ചാടിയില്ലേ, മാല അവിടെ സ്ഥിരപ്പെടണം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സമൂഹത്തിൽ എന്ത് ചെയ്യണം, അത് നശിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകണം. അത് ഇവർ മരിച്ചാലും ഈ സാധനം പിന്നെയുള്ള തലമുറയും ചെറുക്കിലും ബിദ്അത്തും തന്നെ മുന്നോട്ട് പോകണം. ഇതാണ് ഇവിടെ നെയ്യത്ത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സത്യം സത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.